ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂണിസ് വ്ലോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു ചെറിയ വലിയ നമ്മളെ അയലപ്പാര, ഇവിടെ ജസ്റ്റ് എന്ന് പറയും ഗൾഫിൽ. അപ്പോൾ അടിപൊളി കറിയാണ്. ഞാൻ വാഹനം ഉണ്ടാക്കി വെക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അഭിപ്രായം പറയണം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, പ്രത്യേകിച്ച് ഗൾഫുകാർക്ക് നമ്മളെ അലമാറൊക്കെ കിട്ടുന്ന എല്ലാ പൊടികളും ഇട്ടിട്ടാണ് ഇവിടെ കറി ഉണ്ടാക്കുക. നമ്മളെ നാട്ടിൽ ഉമ്മമാരൊക്കെ ഉണ്ടാക്കാനുണ്ടാവും, ഒന്ന് രണ്ട് വിഭവങ്ങൾ കൂട്ടിയിട്ട് അടിപൊളി കറി. പക്ഷെ നമുക്കത് തൃപ്തിയാകാറില്ല പലപ്പോഴും ഇവിടെ വെച്ച് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് അതുപോലത്തെ ഒരു കറിയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് ജസ്റ്റാണ് അയിലപ്പാര എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പല നാട്ടിലും പല പേരുണ്ടാവുന്ന അറിയില്ല. ഇതാണ് ആ മീൻ. ഞാൻ ഒരു മൂന്ന് മീൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽക്കിടാൻ പോണ മസാലകൾ, ഇതിലെന്തൊക്കെ ഉണ്ട്? മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളകുംപൊടി. ഇതിലാകെ ഇടുന്നത് മുളകുംപൊടി മാത്രമാണ്. കുറച്ച് മുളകുംപൊടി നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് എടുക്കാം, മീനിൻ്റെ അളവിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണ് മുളകുംപൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മീനിൻ്റെ എരിവനുസരിച്ചിട്ട് അത് കൂട്ടാം. പിന്നെ ഇടുന്ന അടുത്ത സാധനം എന്താണെന്ന് വെച്ചാൽ, അതിൽക്ക് ആവശ്യത്തിന് ഉപ്പ്. അതൊക്കെ നിങ്ങളെ ആവശ്യത്തിനാണ്. ഇത് ഉപ്പ് നമ്മൾ പൊരിക്കാനൊക്കെ ഉള്ള പാകത്തിന് ഇട്ടാൽ മതി. കുറെ കൂടിക്കഴിഞ്ഞാൽ ഇത് കറിയായി വരുമ്പോൾ ഉപ്പ് കൂടും. ഓക്കെ. പിന്നെ നമ്മൾ അടുത്ത് വയ്ക്കുന്നത് സാധാരണ നമ്മളെ നാട്ടിലൊന്നും യൂസ് ചെയ്യാത്ത സുർക്ക. മീൻകറിയിൽ സാധാരണ സുർക്ക യൂസ് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾ. ഇതാ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 1.5 ടീസ്പൂണ് സുർക്കയാണ് അതിൽ വയ്ക്കുന്നത്. ഇത് എവിടുന്ന് കോപ്പടിച്ചാന്ന് ചോദിച്ചാല്, ഇത് ഞാൻ ലക്ഷദ്വീപിലത്തെ ഒരു വീഡിയോ കണ്ടപ്പോ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. ഓക്കെ. നമ്മളിത് മിക്സ് ചെയ്യാം. കുറച്ച് മസാലക്ക് വേണ്ടി കുറച്ച് വെള്ളമൊക്കെ ഉണ്ടോ? നനയാൻ വേണ്ടി മാത്രമാണ് പോയിക്കുന്നത്. ഇതിലേക്ക് നമ്മള് ആക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലെടുത്തിട്ട് നമുക്കിത് മീൻ മിക്സ് ചെയ്യാം. നമ്മള് ഇത് മസാലയൊക്കെ വരട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്ന് ഉള്ളിക്കൊന്ന് പിടിച്ചോണ്ട് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിത് കുറച്ച് വെള്ളം ഇതിൽ ഒഴിക്കുന്നുണ്ട്. ഓക്കെ. മീനെ കണ്ടില്ല, എല്ലാ ഭാഗവും ശരിക്ക് മസാല തേച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യേണ്ട നിർബന്ധമൊന്നുമില്ല, അത് നമ്മളിങ്ങനെ ചെയ്യുന്നത് മാത്രം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ ഉണ്ടാക്കണ അതിന്റെ കറിയുടെ ടേസ്റ്റ് വേറെ ഒന്നും തന്നെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ മൺചട്ടി ഉണ്ട്. അപ്പൊ അതിനെ ചെയ്യുന്നത്, അപ്പൊ നമ്മൾ ഈ മീനുകൾ വിൽക്കേണ്ടി വെക്കാൻ പോവാണ് ഫസ്റ്റ് തന്നെ. മീനെ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ പല രീതിയിൽ റോഡിൽ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മളെ സ്റ്റൈൽ ഇതാണ്. ഓക്കെ. അതിനുശേഷം ഇതിലുള്ള മസാല കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഇതിലേക്ക് ഒഴിക്കും. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം നമുക്ക്. അധികം വെള്ളം വേണ്ട, നമുക്കിത് കറി ഉണ്ടാവില്ല. ഇതില് നമുക്ക് വറ്റിച്ചെടുക്കുന്നതാണ്. അതിനുശേഷം നമുക്കിതൊന്നും ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചുകൊടുക്കാം. ഇതൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ തീ ഓൺ ആക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമില് ഫസ്റ്റ് വെക്കുക, പിന്നെ തീ കുറച്ച് വെക്കുക. ഇത് ഏകദേശം കൊണ്ട് ഓണായി വന്നു കഴിഞ്ഞാല് നമ്മൾ ഇതിലേക്ക് ഇതിന് മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ വേണം. ഓക്കെ. അതിനുശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. ചെറിയ തീയിലിരുന്നിട്ട് ഏകദേശം ഒരു 15-20 മിനിറ്റ് ഇരുന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പൊ ഏകദേശം തളവന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ പിന്നെ അധികം മൂടി വെക്കണ്ട. എന്തുകൊണ്ടാന്ന് വെച്ചാല് മീന് നമുക്ക് വറ്റിക്കേണ്ട വിഷയമാണ്. ഇത് വെള്ളം വറ്റിച്ച് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നില്ല ഇതിലത്തെ. അപ്പോൾ ഇത് വറ്റിക്കേണ്ട തുറന്ന് വെക്കലാണ് നല്ലത് മീൻ വറ്റിപ്പോവാന്. ഓക്കെ. അങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്നും ഇങ്ങനെ ഉണ്ട് വേകട്ടെ. Thank you.
നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഏത് മീൻ വേണമെങ്കിലും ട്രൈ ചെയ്യുക. ഐക്കൂറ, മത്തി, അയില, നെയ്യൊക്കെ ഉള്ള മീനാണെങ്കിൽ ഒന്നും കൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ സാധ്യത ഉണ്ട്. ഏകദേശം തന്നെ പറ്റിയതുണ്ട് കറി നോക്കി, ചെറിയ കുറുക വന്നത്. നിങ്ങക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ വേണം കഴിക്കാം. ശരിക്കും ഞങ്ങൾക്ക് പറ്റി കഴിക്കുമ്പോഴതിന്റെ രസം. ഈ സമയത്ത് നിങ്ങക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഇതിന്റെ മേലെക്കൂടെ ഒന്നും ഇങ്ങനെ ചിരിച്ചു കൊടുക്കും, വളരെ കുറച്ച് മതി. ഓക്കെ, ഇനി ഒന്നും കൂടി നമ്മൾ ആ തീരി ഇറങ്ങിട്ടൊന്നും പറ്റിയതിന് ശേഷം നമുക്ക് തിന്നണ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, പറ്റിയതിന് ശേഷമുള്ള വീഡിയോ അതും കാണിച്ചു തരണ്ട്. അപ്പൊ നമ്മളെ മീന് തയ്യാറായിട്ടുണ്ട്, കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റി. ചെറുതായിട്ട് അതിന് മസാല ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സമയത്ത് ഇതൊന്ന് ഓഫാക്കിയിടുക. അപ്പൊ നല്ല അടിപൊളി ആയിട്ട് വെന്തിട്ടുണ്ട് മീന്. ഇനി കൂടുതൽ ഒന്ന് ഇളക്കാൻ നിൽക്കണം കേട്ടോ, പിന്നെ പൊടിയും മീന്. നിങ്ങൾ ഒരാളൊക്കെ ഉള്ള വെച്ചാൽ പിന്നെ പൊടിഞ്ഞാലും കുഴപ്പമില്ല, ചെയ്ത് തിന്ന, അത് പ്രശ്നമൊന്നുമില്ല. ആൾക്കാർ കൂടുതൽ ഉണ്ടെങ്കിൽ ഓരോ പീസ് കൊടുക്കണം വെച്ചെങ്കിൽ നിങ്ങൾ എന്തായാലും പൊടിക്കാണെന്ന് നോക്കോ. അപ്പൊ നമുക്ക് തിന്നണത് കാണിച്ചിറങ്ങി കണ്ടാ. ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി ചോറ് കൂടി തിന്നണതാണ് ഞാൻ കാണിച്ചത്. ഇപ്പോ നമ്മള് ചോറ് കഴിക്കാൻ പോകണം. അപ്പൊ ഇന്ന് നമ്മളെ സ്പെഷ്യൽ ഉള്ളത്, നമ്മളെ സ്പെഷ്യൽ മീൻ പറ്റിച്ചത് ലക്ഷദ്വീപേരെ സ്പെഷ്യൽ വിഭവത്തിൽ പെട്ട ഒരു സാധനമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതിലേക്ക് നമ്മള് പരിപ്പ് കുത്തിക്കാച്ചത്, പരിപ്പ് മിളകിട്ടതെന്ന് പറയും. പിന്നെ നല്ല നാരങ്ങച്ചാറ് നമ്മളെ ഒരു പെങ്ങളുണ്ടാക്കി കൊടുത്തച്ചാണ്. പിന്നെ പപ്പടം, ഇത്ര മതിയില്ല, ഇനി വേറെന്താ നമുക്ക് വേണ്ടത്? അപ്പൊ ഇതിന്റെ അഭിപ്രായം ഇന്ന് ഞാൻ പറയണില്ല, നമ്മളെ അളിയൻ ഇവിടെ എത്തിയിട്ടുണ്ട്, മിസ്റ്റർ ജുബൈർ. അപ്പൊ മൂപ്പർ നിന്നിട്ട് അതിന്റെ അഭിപ്രായം, ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം മൂപ്പർ പറയും. അപ്പൊ അതെന്താ, ഞാനെന്തായാലും ഇവര് പറഞ്ഞ കാര്യം മസാലകള് കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലേ എന്നൊരു സംശയം ഓൾറെഡി ഉണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും. മീൻ മാത്രം കഴിച്ചോ ആദ്യം, കറക്റ്റ് വേഗം പിടിച്ചിട്ടുണ്ട്, മസാല കറക്റ്റായി നിൽക്കുന്നുണ്ട്. നോക്കാം, നന്നായിട്ടുണ്ട് മസാലകൾ കറക്റ്റ് ഉള്ളിൽ. കാരണം ചട്ടിയിൽ മസാലകൾ ഇല്ലെങ്കിലും ഉള്ളിലേക്ക് കറക്റ്റ് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. എരിവൊക്കെ സൂപ്പർ എരിവാണ്, നല്ല പൊടി കിട്ടുന്നുണ്ടായിരിക്കും. നന്നായിട്ടുണ്ട്, വേവും കറക്റ്റ്. മറ്റുള്ള മസാലകൾ ഉണ്ട് ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് നമുക്കതിൽ തോന്നിയിട്ടില്ല. ലക്ഷദ്വീപിലായിട്ടും ഇതുവരെ ലക്ഷദ്വീപ് കണ്ടിട്ടില്ലെങ്കിലും ഐറ്റം പൊളിയാണ്, സക്സസ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവരോട് പറയാം നമ്മളുടെ അഭിപ്രായം. അപ്പോ നിങ്ങള് എന്തായാലും ഉണ്ടാക്കി, വെറും മുളകും പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, അത്ര സാധനം മാത്രമേ ഉള്ളൂ, കുറച്ച് സുർക്ക്. വളരെ സിമ്പിള്, നമ്മൾ കുറേ സാധനങ്ങളൊന്നും വേണ്ട. ഇതിൽ കാശ്മീരി പൊടിയാണ്, ചില്ലി പൊടിയാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മസാല നമുക്ക് ഉണ്ടാവും, കുറച്ചുകൂടി കൂട്ടിയിടാം. ഇത് നമ്മൾ നോർമൽ മുളകും പൊടി ഇട്ടത്, അതുകൊണ്ടാണ് കുറച്ച് കളർ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. എല്ലാവരും ട്രൈ ചെയ്യണോട്ടോ, സക്സസ് ആണ്.